നവംബർ 22 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ്. ലോകം കാത്തിരിക്കുന്ന വളരെ ശുഭകരമായ ഒരു വാർത്തയാണെന്ന് യു എയിൽ നിന്ന് വന്നിരിക്കുന്നത്. അബുദാബിയിൽ രണ്ട് വലിയ എണ്ണ കിണറുകൾ കൂടി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. കൺവെൻഷനൽ എനർജി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പാരമ്പര്യ ഊർജ നില, അത് വെച്ചുകൊണ്ടുള്ള 200 കോടി ബാരലിന്റെ എണ്ണ നിക്ഷേപം, അതിനപ്പുറം പാരമ്പര്യേതര ഊർജം എന്ന കാറ്റഗറിയിൽ വരാവുന്ന 22 ബില്യൺ 2200 കോടി ബാരൽ അത്രയും നിക്ഷേപമാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ അബുദാബിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റ എണ്ണ നിക്ഷേപം കണ്ടെത്തൽ എന്നതുപോലും ആയി മാറുന്നു. ഇതോടുകൂടി റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കാവുന്ന എണ്ണ നിക്ഷേപം യു എക്ക് വരികയാണ്, അബുദാബിക്ക് വരികയാണ് എന്ന അർത്ഥത്തിൽ അറിയിപ്പ് പുറത്തു വന്ന ദിവസമാണ് ഈ നവംബർ 22. ഈ പാരമ്പര്യ ഊർജവും പാരമ്പര്യേതര ഊർജവും എന്നൊക്കെ പറയുന്നതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് അൺകൺവെൻഷനൽ എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡ്രില്ലിംഗ്, അതിന് ഫ്രാക്കിംഗ് എന്ന് പറയും, അങ്ങനെയുള്ള പ്രക്രിയയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെയധികം പ്രത്യേകതകളുള്ള ഊറ്റിയെടുക്കൽ സംവിധാനത്തിലൂടെ കൊണ്ടുവരുന്ന രീതിയാണത്. എന്താണെങ്കിലും അടുത്ത 5 വർഷത്തേക്ക് വളരെ കൃത്യമായി പറഞ്ഞാൽ നാളിതുവരെ ചെലവഴിക്കാത്ത വിധമുള്ള പുതിയ എക്സ്പെൻഡിച്ചർ പ്ലാനും അബുദാബി പ്രഖ്യാപിച്ചിരിക്കുന്നു. 44,800 കോടി ദർഹത്തിന്റെ ചിലവാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 5 വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് അത് നാടിന്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തക്ക ശേഷി കൂടി കിട്ടിയത് ഇത്രയും വലിയ ബാരൽ എണ്ണ, കോടിക്കണക്കിന് ബാരൽ എണ്ണ നിക്ഷേപം കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. ആ സന്തോഷം പങ്കുവെക്കുകയാണ് അബുദാബി രാജകുമാരൻ ഹിസാൻ ഷേഖ് മുഹമ്മദ്. ദക്ഷിണ കൊറിയയിൽ നിന്ന് പേടിപ്പിക്കുന്നൊരു വാർത്തയുണ്ട്. ഒരിക്കൽ ഈ കോവിഡ് വൈറസ് വന്ന് അത് പിന്നെ നെഗറ്റീവായിട്ട് മാറി അതിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ, അങ്ങനെയുള്ളവർക്ക് ഈ കോവിഡ് വൈറസിന്റെ ജനിതക പരിവർത്തനം കഴിഞ്ഞ പുതിയ ഇനം വൈറസ് പെട്ടെന്ന് കയറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് സൗത്ത് കൊറിയയുടെ ഒരു പഠനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും ലക്ഷക്കണക്കിന് വന്നുപോയ രോഗികൾക്ക് ഈ പുതിയ സ്ട്രെയിൻ കയറി വരും എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് പേടിപ്പെടുത്തുന്ന കാര്യമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ വന്നവരും വരാത്തവരുമൊക്കെ സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ പഠനം ഓർമ്മിപ്പിക്കുന്നത്. ലോകാരോഗ്യ സംഘടന പറയുന്നു 3-ാമത്തെ തരംഗം യൂറോപ്പിൽ 2021 ജനുവരിയിൽ ആരംഭിക്കും, ശ്രദ്ധിക്കണമെന്ന്. ഈ 2021 ജനുവരി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാലത്തിനപ്പുറമൊന്നും വിചാരിക്കേണ്ട, ഇന്നിപ്പോൾ നവംബർ 22, ഡിസംബർ കൂടി കഴിഞ്ഞാൽ ജനുവരി. ഇതിനിടയിൽ അമേരിക്ക പറയുന്നു ഡിസംബർ 11 മുതൽ മിക്കവാറും ആദ്യത്തെ കുറേ ആളുകൾക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റും എന്ന് കരുതുകയാണ്. അമേരിക്കയിൽ കൊടുത്തിട്ടേ ലോകത്തെവിടെയും ഇത് മാസീഫ് എന്ന രൂപത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അമേരിക്കയിൽ കിട്ടാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് അവിടെ കൊടുക്കാതെ വേറെ എവിടെയും കൊടുക്കില്ലല്ലോ. ഫൈസർ ആണെങ്കിലും മൊഡേണ ആണെങ്കിലും എല്ലാം അമേരിക്കൻ കമ്പനികളാണ്. അവിടെ കൊടുത്തിട്ട് മാത്രമേ ബാക്കിയുള്ളവർ കിട്ടുകയുള്ളൂ. ഡിസംബർ 11 മുതൽ കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. യു എയുടെ ദേശീയ ദിന കമ്മറേഷൻ ദിന അവധിയിൽ പ്രഖ്യാപിച്ചു. സ്വകാര്യ മേഖലയ്ക്കാണെങ്കിലും ഗവൺമെന്റിനാണെങ്കിലും ഔപചാരികമായി പ്രഖ്യാപിച്ചതനുസരിച്ച് ഡിസംബർ 1, 2, 3 തീയതികളിലെ അവധിയായിരിക്കും. 4-ാം തീയതി വെള്ളിയാഴ്ചയാണ്, 5-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് സ്വാഭാവികമായും 4 ദിവസം ചേർത്ത് കിട്ടുകയും ഗവൺമെന്റ് മേഖലയ്ക്ക് പൊതുവെ 5 ദിവസം കിട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ബാങ്കുകൾക്കും അവധിയായിരിക്കും. ഈ സമയത്ത് ഒമാനിലോ സൗദിയിലോ പോകുന്നൊരു പരമ്പരാഗത രീതിയുണ്ട്. 49-ാം ദേശീയ ദിനം അവധിയല്ലേ എന്ന് കരുതി. ഒരുപക്ഷേ ഒമാനിൽ ഇന്ന് നവംബർ 22 വന്നിരിക്കുന്ന അറിയിപ്പ് അനുസരിച്ചും ടൂറിസ്റ്റ് വിസ കൊടുക്കുന്നതല്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ബാക്കിയുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയില്ല. സൗദി അറേബ്യയും അതുതന്നെയാണ് പറയുന്നത്, തൽക്കാലം ടൂറിസ്റ്റ് വിസ കൊടുക്കുന്നതല്ല എന്ന വിവരം. അപ്പോൾ വേറെങ്ങും പോകാൻ നിവൃത്തിയില്ല. മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറുള്ളവർക്ക് ഫ്ലൈറ്റിൽ കയറി പോകാം, അങ്ങനത്തെ സാഹചര്യമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ യു എയിൽ ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണാനുണ്ട്. ജബൽ ജൈസും ജബൽ അഫീത്തും ബുർജ് ഖലീഫയും ഒക്കെ കാണേണ്ടവർ, അലൈൻ സൂ അടക്കമുള്ളവർക്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണേണ്ടവർക്ക് പോകാൻ പറ്റുന്നതാണ്. ഇനി എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ, ഒമാനിലേക്ക് കടക്കാൻ പറ്റുന്ന ചില അവസരങ്ങളുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു കാര്യമുണ്ട്, അത്രയും എമർജൻസിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ
ഒമാനിൽ വിസ കൊടുക്കുന്ന ശീലമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ അതെല്ലാവർക്കും സാധാരണ ടൂറിസ്റ്റായിട്ട് പോകുന്ന ഒരാൾക്ക് അത് കിട്ടില്ല. അതിനത്രയും ജീവകാരുണ്യപരമായ ഒരു കാരണം ഉണ്ടായിരിക്കണം. അതിപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ കഴിയുകയുമില്ല. എങ്കിലും ഒരു നമ്പർ വെച്ചോളൂ, എന്തെങ്കിലും നിയമമാറ്റമുണ്ടോ? ചിലപ്പോൾ ഡിസംബർ 1-ന്റെ തലേന്നായിരിക്കും, ഈ മാസം അവസാനമായിരിക്കും ചിലപ്പോൾ മാറ്റം വന്നാലോ. ഈ നമ്പർ വിളിച്ചു ചോദിച്ചാൽ മറുപടി കിട്ടും. 0096824290942 ഒന്നുകൂടിയുണ്ട്, 0096824290827. ഈ രണ്ട് നമ്പറുകളിൽ വിളിച്ചാൽ വിസ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ അന്നെന്നുള്ള കാര്യം അറിയാൻ പറ്റും. സൗദി അറേബ്യയിലും ഇതുപോലെ കോൾ സെന്റർ ഉണ്ട്, 0096920000890. അതിലൊന്ന് വിളിച്ചിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് പോകാവുന്ന സംവിധാനവുമുണ്ട്. ദുബായുടെ ഹെൽത്ത് അതോറിറ്റി ആരംഭിച്ചിരിക്കുന്ന പുതിയൊരു പരിശോധനാ സമ്പ്രദായം, കുട്ടികൾക്ക് 3 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സലൈവ, ഉമിനീരിൽ നിന്ന് പരിശോധന നടത്താൻ പറ്റും ഈ രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് 150 ദിർഹമാണ്, PCR പോലെ തന്നെയാണ്. 24 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് അറിയാൻ പറ്റുന്നതുമാണ്. ഇത് വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റും, കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ പരിശോധിക്കാൻ പറ്റും എന്ന കാര്യമാണ് റിപ്പോർട്ടായി വരുന്നത്. UAE നിന്ന് 1205 കേസുകൾ, 791 രോഗമോചനം, 4 പേർ മരിക്കുകയും ചെയ്തു, മരണസംഖ്യ 552 ആയി. 9567 ആളുകൾ ഇപ്പോൾ UAE ആക്റ്റീവായി രോഗബാധയിലാണ്. 15.8 മില്യൺ ടെസ്റ്റുകൾ ഇതിനകം നടത്തി കഴിഞ്ഞു. ഇന്ന് ദുബായിൽ JLT ഭാഗത്ത് ക്ലസ്റ്റർ G മുകളിലത്തെ നിലയിൽ നിന്നൊരു വനിത താഴേക്ക് വീണ് മരിച്ചു. തള്ളിയിട്ടതാണോ, ആത്മഹത്യതാണോ, അതോ കാൽവഴുതി വീണ അപകടമാണോ, വ്യക്തമല്ല. കണ്ടുനിന്നവരെല്ലാം ഞെട്ടലിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ. സൗദിയിൽ നിന്ന് 19 പേർ മരിച്ചു, ഖത്തറിൽ 1 മരിച്ചു, പറഞ്ഞല്ലോ UAE 4 പേർ, കുവൈറ്റിൽ 3 പേർ, ഒമാനിൽ 15 പേർ ഇന്നലെയും മെനഞ്ഞാന്നുമുള്ള കണക്കൂടി ചേർത്ത് വെച്ചിട്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് രോഗബാധ UAE. 2nd സ്ഥാനത്ത് നിൽക്കുന്നത് ഒമാനാണ്, 3rd കുവൈറ്റാണ്, 4th സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ കുറഞ്ഞു വരികയാണ്. ആഗോളാടിസ്ഥാനത്തിൽ 1,02,000 പേർ ഇപ്പോൾ ക്രിട്ടിക്കലായി കഴിയുകയാണ്. അക്കൂട്ടത്തിൽ ഒരാൾ പോലും UAE ഇല്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. ആക്റ്റീവായിട്ട് 1,66,00,000 രോഗികൾ ഇപ്പോൾ ഈ ഭൂമിയിലുണ്ട്. ആ പട്ടികയിൽ, ക്രിട്ടിക്കലാണെങ്കിലും രോഗബാധയുടെ പട്ടികയിലാണെങ്കിലും, ആകാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മത പാലിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുബായ് വാർത്തയുടെ നവംബർ 22-ന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.